Method of calling function. C++ il function gale call cheyina reethigal. C++ il rendu reethiyil function e call cheyunu. Onnu call by value allengil pass by value. Rendu call by reference allengil pass by reference. Ibide ee rendu methodum padikkumbol നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്, എന്താണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ വാല്യൂസിനെയാണ് ആർഗ്യുമെൻ്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിൽ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളെയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റുകളെന്നും ഫംഗ്ഷൻ ഡെഫിനിഷൻ സമയത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളെയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. ഫംഗ്ഷൻ കോളിൽ ഇരിക്കുന്ന ആർഗ്യുമെൻറ്റുകൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഇരിക്കുന്ന ആർഗ്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുന്നു. ഫോർമൽ ആർഗ്യുമെൻറ്റുകളിലെ മാറ്റം ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല. ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും വ്യത്യസ്തമായ മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കിയാൽ അവിടെ ഇൻഡ് എൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ്. ഫംഗ്ഷൻ കോളിൽ ഇരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റായ എക്സിൻ്റെ വാല്യൂ എൻ എന്ന് പറയുന്ന ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുന്നു. എന്നും എക്സും വ്യത്യസ്തമായ മെമ്മറി ലൊക്കേഷനാണ് ഉപയോഗിക്കുന്നത്. എൻ ചേഞ്ച് ചെയ്താൽ എക്സ് ചേഞ്ച് ചെയ്യത്തില്ല, കാരണം കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും രണ്ട് വ്യത്യസ്തമായ മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. ഫോർമൽ ആർഗ്യുമെൻറ്റിലെ മാറ്റങ്ങൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല. ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു കോപ്പിയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസ് അല്ല പാസ് ചെയ്യുന്നത്, മറിച്ച് അവിടെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. ഫോർമൽ ആർഗ്യുമെൻറ്റുകളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ഇത് ബാധിക്കുന്നു, കാരണം ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്യുന്നു. അതായത് ഒരു വേരിയബിൾ തന്നെ രണ്ട് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റിൻ്റെ റെഫറൻസ് ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുന്നു. ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആക്ച്വലിനെ ബാധിക്കുന്നു. റെഫറൻസ് വേരിയബിളിൽ പ്രിഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംപ്രസൻ്റ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ഒരു റെഫറൻസ് വേരിയബിളിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അഡ്രസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ അഡ്രസ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് അഡ്രസ് ഫോർമലിലോട്ട് പാസ് ചെയ്യുന്നു. ആക്ച്വൽ ആർഗ്യുമെൻറ്റുകൾ ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു. കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഓർഡിനറി വേരിയബിൾ ഫോർമൽ ആർഗ്യുമെൻ്റായി ഉപയോഗിക്കാം, എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ റെഫറൻസ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് വേരിയബിളിനെ പ്രിഫിക്സ് ചെയ്യാൻ വേണ്ടി ആംപ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നു. ആക്ച്വൽ പാരാമീറ്റർ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഒരു കോൺസ്റ്റൻ്റോ വേരിയബിളോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ യൂസ് ചെയ്യാം, എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റുകൾ വേരിയബിൾ മാത്രമേ പറ്റൂ, കാരണം ഫോർമൽ ആർഗ്യുമെൻറ്റിലെ മാറ്റം ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നു. ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ മാറ്റങ്ങളെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ബാധിക്കാത്ത ഫംഗ്ഷൻ കോൾ മെത്തേഡാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നു. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ
ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഫോർമൽ ആർഗ്യുമെൻറ്റുകളുടെ ചേഞ്ചുകൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നു. സി പ്ലസ് പ്ലസിലെ ഡിഫോൾട്ട് പാരാമീറ്റർ പാസിംഗ് മെക്കാനിസമാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഫോർമൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റുകൾ ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നു.